വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ബാഗാണ് തയ്ക്കാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് തുണി കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡ് ജസ്റ്റ് അടിച്ചു കൊടുക്കുക, താഴ്വശം ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക, രണ്ട് ഹാങ്ങിങ് പിടിപ്പിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളതിന് സിബും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ ബാഗിൻ്റെ ബേസിക് സ്റ്റിച്ചിങ് ആണ്, എനിക്ക് മനസ്സിലായ രീതിയിലുള്ള സ്റ്റിച്ചിങ് ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോരുത്തർക്കും ഓരോരോ രീതികളായിരിക്കും. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പം ആണെങ്കിൽ ഒരുപാട് പേര് നമുക്ക് ബാഗ് ആണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരുണ്ട്. തുണി ബാഗുകൾ, നമ്മൾ തുണി ബാഗ് ആട്ടോ ഉണ്ടാക്കുന്നത്, വേസ്റ്റ് ആയിട്ട് വരുന്ന തുണി ബാഗുകളും ജീൻസിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ബാഗുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വിൽക്കുന്ന വീട്ടമ്മമാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പം അതൊരു ബിസിനസ്സായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. ഞാൻ ചെയ്തിട്ടില്ല, ഞാനിപ്പം ചെയ്യുന്നത് ജ്വല്ലറി മേക്കിംഗ് അങ്ങനത്തെ സംഭവങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഹെയർ അക്സസറീസ് ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പം ബാഗ് നമുക്ക് പുറകാലം നമുക്ക് നോക്കാം, എന്തായാലും നമ്മുടെ തയ്യൽ മെഷീൻ ഉണ്ടല്ലോ, പുറകാലം നോക്കാം. അപ്പം അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല നല്ല തുണി, നല്ല നല്ല പ്രിന്റഡ് ആയിട്ടുള്ള തുണികളാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മളിന്ന് സിമ്പിളായിട്ടൊരു ബാഗാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലാണെങ്കിൽ ഇതുപോലത്തെ ഒരു കട്ടിയുള്ള തുണിയാട്ടിത്, ഇച്ചിരി എൻ്റെ ഒരു പാൻറ് തയ്ക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചൊരു തുണിയാണ് ഇതാണ്ട് ഇത്. ഇത് നല്ല കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ ഈ തുണി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ബാഗ് തയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ പാൻറ്റ് എനിക്ക് അത്യാവശ്യം വണ്ണം ഉള്ളത് കൊണ്ട് ഒരു 2.5 മീറ്റർ എങ്കിലും ഞാൻ പാൻറ്റ് തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു. 2.5 മീറ്റർ ഞാൻ വാങ്ങാം, അത്രയും വേണ്ടി വന്നില്ല. അപ്പം അതിന് ബാക്കി വന്ന കുറച്ച് പോർഷനാണിത്. അപ്പം അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ച ഒരു ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്ച്ച് നിങ്ങളെ കാണിക്കാമെന്നുള്ളത്, ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ഇങ്ങനെ ആട്ടെ, ഞാൻ ഇത്രയും പീസ് നമുക്ക് അധികമായിട്ടുണ്ട് എന്നാണ്ട്, ഇത്രയും നമുക്ക് അധികമായിട്ടുണ്ട്. അപ്പം ഞാനത് ഈക്വലായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ലെങ്ത് ഞാൻ പറയാം എത്ര എടുത്തു എന്നുള്ളത്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ആദ്യം ഒന്ന് മടക്കി, പിന്നെ രണ്ടാമത് ഞാൻ ഒരു മടക്കൂടെ ഒന്ന് മടക്കുന്നുണ്ട്. ഒരു മടക്കൂടെ നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും നമുക്കിത് തിരിച്ചിട്ടിട്ട് വേണം, നമുക്ക് തിരിച്ചിട്ടാലും ഒരുപോലെ ഒക്കെ തന്നെ ഉള്ളൂ. അപ്പം ഈ സൈഡും നമുക്ക് തയ്ക്കണം, അതുപോലെ തന്നെ ഈ സൈഡും നമുക്ക് തയ്ച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് തയ്ച്ച് നോക്കാം. പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു തുണി വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റിമീറ്ററും കാര്യങ്ങളും എത്ര നീളമുണ്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അന്ന് ഞാൻ വീഡിയോയ്ക്ക് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം, അപ്പോൾ അതെത്ര ഒന്ന് നോക്കിയാൽ മതി. അപ്പം ഞാൻ ഈ സംഭവമാണെങ്കിൽ രണ്ടായിട്ട് മടക്കുകയാണ്. ഇത് ഏകദേശം ഒരു 84 ലെങ്ത്, 95 വിട്ട് വരുന്നത്, ഒരു 84 അത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈക്വലായിട്ട് കട്ട് ചെയ്താൽ മതി. ഇപ്പം 95 തന്നെ എടുക്കുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഈക്വലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ അങ്ങ് എടുത്താൽ മതി. ഇപ്പം ഞാനതാണെങ്കിൽ രണ്ടായിട്ട് മടക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഒന്നുകൂടെ മടക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ കുറച്ച് കട്ട് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗവും താഴ്ഭാഗവും സൈഡ് വശവും താഴ്ഭാഗവും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മുടെ ആ ഒരു സംഭവം നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ഹാങ്ങിങ്സ് കൂടെ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുത്തേക്കാം. അപ്പോൾ ആ പണിയും കഴിയുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട്. ഈ ക്ലോത്ത് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് സൈഡ് രണ്ട് വശം ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം അതുപോലെ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ടെണ്ണം വേണമല്ലോ നമുക്ക്. അപ്പം അങ്ങനെ ജസ്റ്റ് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പം അതിന് വേണ്ടി ഞാൻ മെഷീൻ എടുക്കുന്നുണ്ട്, മെഷീനകത്തോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മെഷീനിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കാൻ, എന്താണെന്നറിയത്തില്ല. ഇത്രയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടി കേട്ടോ. ബാക്കി എനിക്ക് നൂല് തീർന്നതായിരിക്കും താഴത്തെ. ഇനി നോക്കട്ടെ, കുറച്ചുകൂടെ ഉണ്ട്.
അടുത്ത നമ്മൾ ദാണ്ട ഇതുപോലെയാണ് തയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഹാങ്ങിങ്സ് അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കാൻ വേണ്ടി വെക്കുന്നത് ദാണ്ടേ. ഇതുപോലെ ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തയ്ച്ചങ്ങ് എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഒരു ഹാൻഡിലും സെറ്റ് ആവും. ആ ഒരു സംഭവം ജസ്റ്റ് ആ തുണി ഞാൻ ജസ്റ്റ് നമ്മൾ തിരിച്ചിട്ടേക്കുവാ, ജസ്റ്റ് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം ദാണ്ട ഇങ്ങനെ വരും കവർ ചെയ്ത്. ഇതാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സെയിം കളറിൽ തുണിയുടെ സെയിം കളർ നൂലെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ സത്യം പറഞ്ഞാൽ തിരുന്ന നൂല് തന്നെ റോസ് കളർ നൂല് വെച്ച് അടിച്ചത് കൊണ്ട് ചെറിയ വൃത്തികേടായിട്ടുണ്ട്. എന്നാലും സംഭവം നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്, ഒരു കുഞ്ഞി തുണി ബാഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ ആട്ട് നമ്മളിനി സിബൊക്കെ നമ്മളിങ്ങനെ വെക്കണം. ഈ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പം സംഭവം നമുക്ക് ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും മുത്തുവെല്ലോ ഇങ്ങനെ കടുപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. മൊത്തം നൂലാ സത്യം പറഞ്ഞത്. അപ്പം അതാണ്ട് ബാഗിൻ്റെ ഫ്രണ്ട് വശം ഇതാണ്, പള്ളിയുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത്രയും വരെ നീളമുണ്ട്, ഭയങ്കര നീളമുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പം ഇത് ഇത്രയും നീളമുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ നീളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ഒരു നീളത്തിലങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഞാനത്തെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് ഒരു വെയിറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സിബൊക്കെ വേണമെങ്കിൽ അങ്ങനെ വെച്ച് തയ്ക്കാം. എനിക്കതങ്ങനെ കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.